പ്രിയമുള്ളവരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. രാജലക്ഷ്മി എന്ന കഥാകാരിയുടെ, എഴുത്തുകാരിയുടെ ആത്മസംഘർഷങ്ങളുടെ നിരപ്പോടിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയ പ്രിയപ്പെട്ട എഴുത്തുകാരിയുടെ ഒരു വഴിയും കുറേ നിഴലുകളും എന്ന നോവലാണ് ഇന്ന് ഇത് ഇവിടെ ആരംഭിക്കുന്നത്. 1959 കേരള സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ച കഥാകാരി. മലയാളം അവരേറെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഒരു സ്നേഹങ്ങളുടെയും മുറവിളിക്ക് നിൽക്കാതെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന നോവൽ പിൻവലിച്ച് അത് കത്തിച്ച് കളഞ്ഞ് നമ്മളെ കടന്നുപോയ, ആത്മഹത്യ ചെയ്ത പ്രിയപ്പെട്ട രാജലക്ഷ്മി. കലർപ്പില്ലാത്ത സ്വന്തം ജീവിതം പലപ്പോഴും അവരുടെ കഥയ്ക്ക് ആധാരമായി. അതുകൊണ്ടാവാം ഒരു പക്ഷേ അവർ നമ്മെ കടന്നു പോകേണ്ട അവസ്ഥയും ഉണ്ടായത്. സ്വയം ജീവിക്കാൻ മറന്നു പോകുന്നവരും മറ്റുള്ളവർക്കായി ജീവിക്കുന്നവരും രാജലക്ഷ്മിയുടെ കഥാപ്രപഞ്ചത്തിൻ്റെ പൊതു സ്വഭാവം അതാണ്. ഈ നായികമാരെ പോലെ നാം രാജലക്ഷ്മിയെ കണക്കാക്കരുത്. ആത്മാവബോധത്തിൻ്റെയും സ്വപ്രത്യയ സ്ഥൈര്യത്തിൻ്റെയും മുഖമുദ്രകൾ പേറുന്ന ഇന്നിൻ്റെ പെൺകുട്ടികൾ ഭൂരിപക്ഷവും സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാൻ വിമുഖതയുള്ളവരാണ്. അവർക്ക് തങ്ങളുടെ ജീവിതം മറ്റെന്തിനേക്കാളും ഏറെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ 1950 സാമൂഹിക വ്യവസ്ഥിതിയും കുടുംബ പശ്ചാത്തലവും ജീവിത മനോഭാവവും ഇതിൽ നിന്നെല്ലാം തുലവും വ്യത്യസ്തമായിരുന്നു. കുടുംബത്തിന് വേണ്ടി എരിഞ്ഞു തീരുന്ന കഥാനായികമാർ ചുറ്റുപാടുകളിൽ വളരെ സുപരിചിതരായിരുന്നു. അത്തരം കഥാപാത്രങ്ങളെ നമുക്കിവിടെ കണ്ടുമുട്ടാം. ഒരു വഴിയും കുറേ നിഴലുകളും. 1. വീടിൻ്റെ കിഴക്കേ തൊടിയിൽ നിന്ന് കുന്നിൻപുറത്തേക്ക് കയറാൻ ചെറിയ മുളമ്പടിയുണ്ട്. മുളന്തൂണ് ഒരു വശത്തേക്ക് കുറച്ച് വലിച്ചു നീക്കി ഇടയിൽ കൂടിയാണ് ഒരു കൊച്ചു പെൺകുട്ടി പുറത്തേക്ക് വന്നത്. ഒരു കെട്ട് പുസ്തകവും മാറത്തടുക്കി പിടിച്ചിട്ടുണ്ട്. മറ്റേ കയ്യിൽ ചോറ്റുപാത്രവും. ഇപ്പുറത്തേക്ക് കടന്ന് പാത്രവും പുസ്തക കെട്ട് നിലത്ത് വെച്ച് അവൾ നീക്കിയ മുള വലിച്ച് പഴയതുപോലെ ശരിയാക്കിയിട്ടു. പിന്നാപ്പുറത്തെ വേലിയിലാണ് മുളമ്പടി. കാലത്ത് കറന്നു കഴിഞ്ഞാലുടൻ പൈക്കളെ ആ പടി തുറന്ന് പുറത്തേക്കാക്കും. രണ്ട് മുളങ്കാലുകൾ കുഴിച്ചിട്ട് ഊട്ട തുളച്ച് വിലങ്ങനെ മുളകളിട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വീട്ടിന് മുന്നിൽ പടിയും പടിപ്പുരയുമുണ്ട്. അതിലെയാണെങ്കിൽ രണ്ട് കടമ്പോ കയറി മറിഞ്ഞു വേണം കുന്നിലെത്താൻ. അത് വളവാണ്. പിന്നിലെ പടിയിൽ കൂടി ഇറങ്ങിയാൽ കുറച്ച് എളുപ്പമുണ്ട്. വീട്ടിൽ നിന്ന് നിരത്തിലെത്താൻ കുന്നു കയറി ഇറങ്ങിയേ പറ്റുള്ളൂ. വലിയ കുന്നൊന്നുമല്ല, പൊക്കപ്പറമ്പ് എന്ന് പറഞ്ഞാലും മതി. രണ്ട് ചെരുവിലും വരിവരിയായി ഉണങ്ങിയ എള്ളിൻ കുറ്റികൾ നിൽപ്പുണ്ട്. എല്ലാ കൊല്ലവും കുറച്ചു കാലത്തേക്ക് മുട്ടപ്പറമ്പ് പച്ചയെടുക്കും. മഴ മാറിയാൽ എന്നും എന്തെങ്കിലും കൃഷി കാണും. ഓരോ കൊല്ലവും ഓരോരുത്തർ പതിച്ചു വാങ്ങിക്കുകയാണ്. കാവിൽ വേലയ്ക്ക് മുമ്പ് എള്ളൊക്കെ വെട്ടിക്കഴിഞ്ഞു. കുറ്റികൾ മാത്രം നിന്ന് ഉണങ്ങി. കുട്ടി എള്ളിൻ കുറ്റികൾക്കിടയിലൂടെ ഓടിച്ചാടി നടന്നു. കുറച്ച് മാറി ഒരു കാട്ടു ചമ്മന്തി പൂത്തിട്ടുണ്ട്. അവൾ പുസ്തകവും പാത്രവും ഒരു കൈയിലൊതുക്കി മഞ്ഞ ബട്ടൺ പോലത്തെ പൂക്കൾ കുറേ പറിച്ചെടുത്ത് തലയിലേക്ക് തിരികെ കുറച്ചുകൂടി തെക്കോട്ട് നീങ്ങി ഒരു വെള്ള അരളിയുണ്ട്. അതിന് ചുവട്ടിൽ ഒന്ന് രണ്ട് കരിങ്കല്ലുകളും. ഭൂതങ്ങളുടെ വാസമുള്ള മരമാണ്. ചുവട്ടിൽ രക്ഷയായാണ് കുടിവെച്ചിട്ടുള്ളത്. അടുത്ത പൊയ്ക്കൂട. ദൂരെ വീണ് കിടക്കുന്ന പൂക്കൾ ഒന്ന് രണ്ടെണ്ണം അവൾ പെറുക്കിയെടുത്തു. അതും അവളുടെ ചുരുണ്ട് കനത്ത തലമുടിക്കുള്ളിലേക്ക് തന്നെ പോയി. ഒരു കാട്ടുചെടിയുടെ ചില്ലയിൽ ഒരു തുമ്പി വന്നിരുന്നു. അതിൻ്റെ പിന്നാലെയും അവൾ നടന്നു കുറച്ചു നേരം. ഭൂമിക്ക് ഉടൽ വിണ്ടു പൊട്ടിയ പോലെ കുന്നിൻമുകളിൽ കൂടി വിലങ്ങനെ രണ്ടൊടവുകളുണ്ട്. രണ്ടും ശ്രദ്ധിക്കാതെ ചാടിക്കടന്ന് അവൾ നടന്നു. കുന്നിൻ്റെ മറ്റേ ചെരുവിലാണ് കാവ്. ശ്രീകോവിലും മേൽപ്പുരയും ഒന്നുമില്ല. നാലമ്പലത്തിന് നടുക്ക് കൂറ്റനൊരു ആലുണ്ട്. അതിൻ്റെ ചുവട്ടിൽ വെയിലും മഴയും ഏറ്റിരിക്കുകയാണ് സംഹാരമൂർത്തിയായ വനദുർഗ. അവിടെയും ഇവിടെയും നോക്കി നടന്നൊടുക്കം അവൾ കാവിൻ്റെ അടുത്തെത്തി. നടക്കൽ നിന്ന് കുറച്ചു മാറി വൈക്കോൽ മേഞ്ഞ ഒരു ചെറിയ വീടുണ്ട്. അതിലാണ് വെളിച്ചപ്പാട് താമസം. വെളിച്ചപ്പാടും അയാളെപ്പോലെ ശുഷ്കിച്ചുണങ്ങിയ പാണ്ഡൻ നായയും. കുട്ടി വീട്ടിൻ്റെ മുമ്പിൽ ചെന്ന് വാതിൽക്ക് തൂക്കിയിട്ടിരുന്ന ചാക്ക് പിടിച്ചു മാറ്റി അകത്തേക്ക് തലനീട്ടി ഒന്ന് കൂവി. കാവിൽ നടക്കൽ തൊഴുതിട്ട് പോകണം സ്കൂളിലേക്ക് എന്ന് ആണ് ചട്ടം. അത് എന്നും ഓർമ്മിച്ചെന്ന് വരില്ല. വെളിച്ചപ്പാടിൻ്റെ വീട്ടിനുള്ളിലേക്ക് തലനീട്ടി വിളിക്കാൻ അവൾ മറക്കാറില്ല. വീട്ടുടമസ്ഥനും നായയും പുറത്തേക്ക് വന്നു. മുറുക്കിച്ചു വപ്പിച്ച വായിൽ ഒന്ന് രണ്ട് തേഞ്ഞു കൂർത്ത പല്ലുകൾ മാത്രമുള്ള ഒരു വയസ്സ്. തലയുടെ മുൻഭാഗം കണ്ണാടി പോലത്തെ കഷണ്ടിയാണ്. പിന്നിൽ
തോള് കഴിഞ്ഞ് താണു കിടക്കുന്ന വെള്ള മുടിയും ഭഗവതിയുടെ തലമുടി. വയസ്സൻ പുറത്തേക്ക് വന്നൊന്നും മിണ്ടാതെ ഒരു പൊതി നീട്ടി. കുട്ടിയൊന്നും പറഞ്ഞില്ല. പൊതി വാങ്ങി അഴിച്ച് അകത്തുണ്ടായിരുന്ന ശർക്കരപ്പൊട്ട് വായിലിട്ടു. വയസ്സൻ നോക്കി നിന്നു. അവൾ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് കരുതി വയ്ക്കാൻ അയാൾ മറക്കാറില്ല. ഒരു കഷ്ണം നാളികേരം, ഒരു പൊട്ട് ശർക്കര, തലേന്ന് പാട്ടുണ്ടായിരുന്നെങ്കിൽ ഒരപ്പം, എന്തെങ്കിലും ഒന്ന് തിന്നു കഴിഞ്ഞ് ഒന്ന് ചിരിച്ച് അവൾ തിരിഞ്ഞു. റോഡിലേക്ക് ഇറങ്ങിയ ഉടൻ അവൾ ശരം വിട്ടതുപോലെ ഓടിത്തുടങ്ങി. പത്തിനു മുമ്പങ്ങ് എത്തണ്ടേ? കളിച്ചു നിന്ന് കളഞ്ഞ സമയം ശരിയാക്കണ്ടേ? വൈകുന്നേരം കൃത്യത്തിന് സ്കൂൾ വിട്ടു. തിരിച്ചു വരുമ്പോൾ നാലും കൂടിയിടത്തെ അങ്ങാടി വരെ അവൾക്ക് കൂട്ടുണ്ട്. അവിടെ വെച്ച് കൂട്ടുകാർ പിരിഞ്ഞു. കിഴക്കോട്ടാണ് അവൾക്ക് പോകേണ്ടത്. ഒറ്റയ്ക്കായപ്പോൾ അവൾ ഓട്ടമായി. കാവിൻ്റെ അടുത്തെത്തിയേ പിന്നെ നിന്നുള്ളൂ. പുരയുടെ പിന്നാപ്പുറത്തെ കിണറ്റുവക്കത്ത് മട്ടലിൽ ചാരി വെളിച്ചപ്പാടിരിക്കുന്നുണ്ട്. കാൽക്കൽ നിവർന്ന് നീണ്ട ഒരു വയസ്സൻ നായയും. അവൾ അടുത്ത് ചെന്ന് നിന്നു. വയസ്സൻ തലപൊക്കി. അവൾ വടിവത്ത പല്ലുകാട്ടി ഒന്ന് ചിരിച്ചു. ഇന്ന് കഥ പറയോ? വെളിച്ചപ്പാട് തലകുലുക്കി. കുട്ടിക്ക് ഉത്സാഹമായി. പുസ്തകവും പാത്രവും ഒരു ഭാഗത്തേക്കിട്ടു. ചില ദിവസം വെളിച്ചപ്പാട് വയ്യെന്ന് പറയും. അന്ന് പിന്നെ എത്ര നിർബന്ധിച്ചാലും കൂട്ടാക്കില്ല. ചിലപ്പോൾ വൈകുന്നേരം വരുമ്പോൾ പുറത്ത് കാണുക തന്നെയില്ല. വിളിക്കാറ് പതിവില്ല. നിറച്ചു പഴുത്ത കായയായി ഒരു കട ചെത്തി നിൽപ്പുണ്ട് കിണറിനോട് തൊട്ട്. അവൾ കുറേ പഴം പറിച്ചെടുത്ത് മടിയിലിട്ടു. ഒരു പരന്ന കല്ലിന്മേൽ വെളിച്ചപ്പാടിൻ്റെ അടുത്ത് ഇരിപ്പായി. പറയൂ. ദാരികൻ്റെ കഥ വേണ്ട കേട്ടോ, വേറെ എന്തെങ്കിലും പറയൂ. ഭഗവതിയുടെ കഥ പറയുവാനാണ് വെളിച്ചപ്പാടിനിഷ്ടം. എത്ര പ്രാവശ്യമായാലും മതിയാവില്ല. വേറെ ഏതെങ്കിലും കേൾക്കണമെന്ന് തോന്നുന്ന ദിവസം അവൾ നേരത്തെ പറയും. ചിലപ്പോൾ വെളിച്ചപ്പാട് കൂട്ടാക്കില്ല. അതിന്ന് തന്നെ തുടങ്ങും. അവൾ പിന്നെ ഒന്നും മിണ്ടില്ല. വേറെ ഏതാ വേണ്ടത്? പെട്ടെന്ന് ചോദ്യം വന്നു. അവൾ കുറച്ചു നേരം ആലോചിച്ചു. അയ്യപ്പൻ്റെ കഥ മതി. വെളിച്ചപ്പാട് പറയാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെത്തിപ്പഴം വായിലിട്ട് കുട്ടി കേട്ടിരുന്നു. വയസ്സിൻ്റെ മാർദ്ദവുമില്ലാത്ത പരുപരുത്ത സ്വരത്തിൽ കഥ ചുരുൾ ചുരുളായി കെട്ടഴിഞ്ഞു. പതുക്കെ പതുക്കെ മൊട്ടക്കുന്നും എള്ളിൻകുറ്റികളും ദൂരെ കശുമാമ്പിൻ തോപ്പും അങ്ങകലെ നീലമലകളുടെ രേഖയും എല്ലാം കുട്ടിയുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു. വലിയ കാട്, വേട്ടക്കാരും നായ്ക്കളും മാർപ്പുവിളിയും, മരച്ചുവട്ടിൽ ആരുമില്ലാതെ തനിച്ച് ഓമന പൈതൽ കിടന്ന് ചിരിച്ച് കളിക്കുകയാണ്. രാജധാനിയിലെ വഴക്കും അസൂയയും ഒന്നും അവൾക്ക് അത്ര പിടുത്തമല്ല. അത് വിസ്തരിക്കുമ്പോൾ ചെത്തിപ്പഴം തീറ്റ മുറയ്ക്ക് നിന്നുപോയി. കുമാരൻ പുലിപ്പാൽ കൊണ്ടുവരാൻ പോകുന്ന ഇടമായി. കുട്ടിയുടെ കൈകൾ അനങ്ങാതെയായി. തള്ളപ്പുലിയുടെ കഴുത്തിൽ കയറി പുലിക്കുട്ടികളെ തെളിച്ചു കൊണ്ടുവരുന്ന രാജപുത്രനാണ് കൺമുന്നിൽ. ശബ്ദം നിലച്ചുണർന്നപ്പോഴാണ് നേരം എത്രയായി എന്നറിയുന്നത്. അവൾ തട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു. പുസ്തകവും പാത്രവും എടുത്ത് ധൃതിയിൽ നടന്നു. അവൾ അകലുന്നത് നോക്കി വയസ്സൻ അതേപടിയിരുന്നു. അപ്പുറവും ഇപ്പുറവും നോക്കാതെ എള്ളിൻകുറ്റികളുടെ ഇടയിൽ ഒറ്റടിപ്പാതയിൽ കൂടി അവൾ നേരെ നടന്നു. മുളമ്പടിയുടെ അടുത്തെത്തിയപ്പോൾ പടി അകത്തു നിന്ന് കെട്ടിയിരിക്കുന്നു. പൈക്കൾ മുളഞ്ഞു കഴിഞ്ഞു. ഇനി ഉമ്മറത്തുകൂടി തന്നെ പോകണം. അവൾ വേലിക്ക് വലം വെച്ച് നടന്നു. ഇടവഴിയിലെ കടമ്പ കയറി മറിഞ്ഞ് പടിപ്പുര ഇറങ്ങി മുറ്റത്തെത്തിയപ്പോൾ അച്ഛൻ അവിടെ ലാത്തുന്നുണ്ട്. ആകെ വിയർത്തുപോയി. മണി, എവിടെയായിരുന്നു ഇത്ര നേരം? അവൾ പൂമുഖത്തിൻ്റെ ചവിട്ടുകല്ല് വരെ ആയപ്പോൾ ആ ഒരു തണുത്ത ശബ്ദം പിന്നിൽ നിന്ന് വിളിച്ച് ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നു. തലപൊക്കാൻ ധൈര്യം വന്നില്ല. മണിയോടാണ് ചോദിച്ചത്, സ്കൂൾ വിട്ടിട്ട് ഇതുവരെ എവിടെയായിരുന്നു? എന്നിട്ടും അവൾക്കൊന്നും പറയാൻ സാധിച്ചില്ല. മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത്ര നേരം എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. ഞാൻ ആ തണുത്ത നിർബന്ധത്തിന് മുന്നിൽ അവൾ തുടങ്ങി വെച്ചു. തുടരാൻ കഴിഞ്ഞില്ല. അവൾക്ക് വല്ല കളിയുണ്ടായിരിക്കും സ്കൂളിൽ. അല്ലാണ്ട് അവൾ അവിടെ നിൽക്കുമോ? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ചെറിയമ്മ ഉമ്മറപ്പടിയിന്മേൽ നിൽപ്പുണ്ട്. ഓ, എത്തി. വക്കാലത്തും കൊണ്ട് വന്നിരിക്കുന്നു. അവരുടെ സഹായമില്ലാത്തൊരു കുറ്റമായിരുന്നു. കുറച്ച് നേരത്തേക്ക് അച്ഛനൊന്നും മിണ്ടിയില്ല. ആ തുളച്ചു കയറുന്ന നോട്ടം മേൽ തറച്ചിരിക്കുകയാണെന്ന് തല പൊക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായി. മണി അകത്തേക്ക് പൊയ്ക്കോളൂ, ഒടുവിൽ അദ്ദേഹം പറഞ്ഞു. ഇനി ഇങ്ങനെ കാണട്ടെ. അഞ്ചിന് മുമ്പ് ഇവിടെ എത്തിയില്ലെങ്കിൽ അതിന് ശേഷമുണ്ട്. അവളൊന്നും മിണ്ടാതെ കയറിപ്പോയി. പുസ്തകം കിഴക്കേ അകത്തെ മേശപ്പുറത്തേക്ക് എറിഞ്ഞ് അടുക്കളയിലേക്ക് ഓടി. സ്കൂളിൽ പോയ കുപ്പായം മാറ്റി കൈയും കാലും തേച്ച് കഴുകിയിട്ട് വേണം കാപ്പി കുടിക്കുവാനെന്നാണ് അമ്മമ്മയുടെ നിയമം. അതിനൊക്കെ നിന്ന ഇനിയും താമസമാണ്. വല്ലാതെ വിശക്കുന്നു. ആരും അടുക്കളയിൽ കാണാനില്ലെങ്കിൽ കുഞ്ഞമ്മ എടുത്തു തരും. എന്നാൽ വേഗം കുടിക്കാം. ചെറിയമ്മ അടുക്കളയിൽ എത്തിയിട്ടില്ല. രക്ഷയായി.
കുഞ്ഞമ്മേ, വേഗം കാപ്പി തരൂ. അവർ കഷ്ണം നുറുക്കുകയാണ്. മണിക്കുട്ടി കാലും മുഖവും കഴുകിയോ? ഒന്ന് വേഗം തരൂ കുഞ്ഞമ്മേ, വിശന്ന് പ്രാണൻ പോവാറായി. അത്ര വിശപ്പുണ്ടെങ്കിൽ സ്കൂൾ വിട്ടാൽ വേഗം ഇങ്ങോട്ട് വന്നൂടെ. ഒന്ന് തരുന്നുണ്ടോ നിങ്ങൾ? അവർ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് കാപ്പി എടുത്തു കൊടുത്തു. പലകപ്പുറത്ത് അടച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരടയിൽ. എന്താ ഇങ്ങനെ? അച്ഛനെപ്പോൾ വന്നു കുഞ്ഞമ്മേ? നേരത്തെ വന്നു, ഉണ്ണാനുണ്ടായിരുന്നു. ഓ, അതാണ് ഇന്ന് പലഹാരം. തിന്നു കഴിയുന്നതിന് മുമ്പ് ചെറിയമ്മ എത്തി. മണി, എന്നോട് പറഞ്ഞിട്ടില്ലേ സ്കൂളിൽ നിന്ന് വന്ന പാട് അടുക്കളയിൽ കയറരുതെന്ന്? കുഞ്ഞമ്മ അതിനപ്പുറം. അവൾ കാലും കയ്യും തേച്ച് കഴുകിയോ എന്ന് നോക്കിയല്ലേ കാപ്പി കൊടുക്കുന്നത്. എത്ര പറഞ്ഞിട്ടുള്ളതാണ്, പറയണതിൻ്റെ നേരെ വിപരീതം ചെയ്യണമെന്ന് ധരിച്ചു വച്ചിരിക്കുന്നത്. പിന്നെങ്ങനെയാണ്? അവൾ മറ്റേ വാതിൽക്കൂടി മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് പറയട്ടെ, പറഞ്ഞു പറഞ്ഞു മതിയാവുമ്പോൾ നിർത്തും. തിന്നു കഴിഞ്ഞ് കൈ കഴുകാൻ ചെന്നപ്പോൾ കൊട്ടത്തളത്തിൽ അമ്മുമ്മ ഗോപുവിനെ കളിപ്പിക്കുകയാണ്. അവിടെ ലഹളയാകുന്നതിന് മുമ്പ് അവൾ കടന്നു. ഇനിയും കുപ്പായം മാറിയില്ലെങ്കിൽ പറ്റില്ല, നാളെയും അത് തന്നെ ഇട്ടുകൊണ്ട് പോകണ്ടേ. കാപ്പികുടി കഴിഞ്ഞാൽ ഉടനെ തൊടിയിലേക്ക് ഓടുകയാണ് പതിവ്. തൊഴുത്തിലും ഒക്കെ ഒന്ന് കറങ്ങി വരണം. ഇന്ന് അച്ഛനുള്ളത് കൊണ്ട് അത് തരപ്പെടില്ല, മുമ്പിൽ ചാടി വീണ അപകടമാണ്. ഉടുപ്പ് മാറിക്കഴിഞ്ഞ് കിഴക്കേ അകത്ത് നിന്ന് പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും നീക്കിയും അവൾ കുറച്ചു നേരം നിന്നു. അമ്മൂമ്മ കയറി വന്നു. പോയി മേക്കഴുകി വാ പെണ്ണെ, ഈട്ടാവണതിന് മുമ്പ്. ഗോപുവിൻ്റെ കഴിഞ്ഞു, വെള്ളണ്ട് ചെമ്പിൽ കോരിയത്. വേഗം ചെന്നോ, എന്നാ തോർത്തുമുണ്ട്. അവൾ തോർത്തും മേടിച്ച് കുളിമുറിയിലേക്ക് നടന്നു. ഇതിനാ ഇപ്പോൾ കുളിമുറി കയറി വാതിലടയ്ക്കുന്നതാവോ? കൊട്ടത്തളത്തിൽ മേക്കഴുകിയാൽ പോരേ പെണ്ണിന്? അമ്മൂമ്മ വിളിച്ചു ചോദിച്ചത് അവൾ കേട്ടില്ലെന്ന് ഭാവിച്ചു. ഇറയത്തെ ചെറിയമ്മ ഇരുന്ന് പൊടിയരി കഴിക്കുകയാണ്. മണി, മേക്കഴുകാൻ പോവാണോ? കുളിമുറിയിലെ മൂലപ്പലകമ്മേലുണ്ട് സോപ്പ്, നല്ലോണം ഒന്ന് തേച്ചോ മണി മേലെ. കറുത്ത് കരിക്കണ്ടം പിടിച്ചോണ്ടായി പെണ്ണിൻ്റെ മേനി. ഞാൻ വന്ന് തേപ്പിച്ചു തരാം, അതാണ് ഭേദം. ഒരു ദിവസമെങ്കിലും ഒന്ന് വെളുക്കട്ടെ. വേണ്ട, എന്നെ കുളിപ്പിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ ആയിക്കോളാം. അവർ താഴെ വെച്ച മുറം പിന്നെയും കയ്യിലെടുത്തു. വരട്ടെ ഇങ്ങോട്ട് തേപ്പിക്കാൻ, കാണിച്ചു കൊടുക്കാം. കറുത്തു പോയി ഇത്രേ. ആയിക്കോട്ടെ, ഇവർക്കെന്താപ്പോ അതിന്? മേൽ കഴുകിക്കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് തല നേരെയാക്കുമ്പോഴേക്കും അമ്മുമ്മ വിളി തുടങ്ങി. ഇനിയും കഴിഞ്ഞില്ലേ മണി, നിന്റെ ഒരു ചന്തം പിടിപ്പിക്കില്ലേ? അകത്തേക്ക് കയറി വന്നത് ഗോപുവാണ്, അമ്മയല്ല. ഓപ്പളേ, ഒന്നിങ്ങോട്ട് വരുന്നേ, അച്ഛനുണ്ട് ഇവിടെ നിന്ന് അറിഞ്ഞൂടെ. അമ്മമ്മ മുമ്പിലും കുട്ടികൾ പിറകിലും ആയി കോണിച്ചോട്ടിലെ വടക്കേ അകത്തേക്ക് നടന്നു. ചാരിയ വാതിൽ തുറന്ന ഓപ്പോളും മനിയനും അകത്തേക്ക് നടന്നു. അമ്മുമ്മ വാതിൽക്ക് നിന്നതേയുള്ളൂ. ജനലിനെതിരെയുള്ള കട്ടിലിൽ എന്നും കിടക്കുന്ന സ്ഥാനത്ത് അമ്മ കിടക്കുന്നുണ്ട്. ഗോപുക്കുട്ട, അവർ പതുക്കെ വിളിച്ചു. അവൻ അടുത്തേക്ക് ചെന്നു. എന്നത്തെയും പോലെ അവനെ ചേർത്ത് നിർത്തി തലയിലും മേത്തുമൊക്കെ തൊട്ട് തലോടാൻ തുടങ്ങിയവർ. മണി മാറി നിന്നു. അവളുടെ ഊഴം എന്നും രണ്ടാമതാണ്. വെറുതെ നിൽക്കുമ്പോൾ അവൾ ചുറ്റുമെന്ന് കണ്ണോടിച്ചു. യാതൊരു മാറ്റവുമില്ല. ജനൽപ്പടിമേൽ നടുക്ക് ഗുരുവായൂരപ്പൻ്റെ പടം, അപ്പുറവും ഇപ്പുറവുമായി മറ്റേ രണ്ട് കൊച്ചുപടങ്ങളും, പൈക്കിളും കിടാങ്ങളും തനിച്ച് നിൽക്കുമ്പോൾ തലചരിച്ച് പിടിച്ച് നിൽക്കുന്ന കുഴലൂതുന്ന ഉണ്ണിക്കണ്ണനാണ് ഒന്ന്. കുളിക്കുന്ന സ്ത്രീകളുടെ വസ്ത്രങ്ങളും കൊണ്ട് മരക്കൊമ്പത്ത് കയറിയിരിക്കുന്ന ഗോപബാലൻ തന്നെ മറ്റതും. കൃഷ്ണൻ മാത്രമേ ഉള്ളൂ അമ്മയുടെ മുറി. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വിളക്ക് വയ്ക്കാൻ സ്ഥലം വിട്ട് ചന്ദനത്തിരി കത്തിച്ച് നിൽക്കുന്ന ആന, അതിന് തൊട്ട് വഴിപാട് അണയിടാൻ കൊടുക്ക. കുറച്ച് മാറി മറ്റൊരു അറ്റത്ത് ഭസ്മം വയ്ക്കുന്ന പഴയ ടീൻ, അതിൻ്റെ അടപ്പിന്മേൽ ഉണങ്ങിയ ചന്ദന ഉരുളകൾ, ഒന്നിനും മാറ്റമില്ല. കട്ടിലെ ചുവറ്റിൽ കോളാമ്പി ഇരിപ്പുണ്ട്, വയ്ക്കാൻ മറന്നിട്ടില്ല. തലയ്ക്കൽ ടിന്നും കുപ്പികളും എല്ലാം എന്നും കാണുന്നതാണ്. എടുത്തു മാറ്റി അടിച്ചു വാരുക കൂടി ചെയ്യാറില്ലായിരിക്കും. ഓവകത്തേക്കുള്ള വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണ്. ഒരേ ഒരു ജനൽ ഉള്ളത് തുറക്കാറില്ല. അതിന്മേൽ ചാരിയാണ് പടങ്ങൾ വെച്ചിരിക്കുന്നത്. മുറിയിലെ ഗന്ധത്തിന് പോലും മാറ്റമില്ല. ഓർമ്മ വെച്ചത് മുതൽ ഇതേ മണമാണ് ഇതിനകത്ത്. പടുതിരി കത്തിയെരിഞ്ഞ കൊട്ടെണ്ണ വിളക്കിൻ്റെ, വാടിയ മുല്ലപ്പൂവിൻ്റെ, ചന്ദനത്തിരിയുടെ, കാച്ചി എണ്ണയുടെ, കുഴമ്പിൻ്റെ എല്ലാം കൂടി ചേർന്ന ഗന്ധം. കയറിയാൽ പുറത്ത് കിടക്കുന്നത് വരെ ശ്വാസം മുട്ടും. മോനിന്ന് കഞ്ഞി കുടിച്ചാൽ മതി കേട്ടോ. ഓ, കഴിഞ്ഞു. അവളുടെ മുറ വരാറായി. ഉണ്ണണ്ട, ചെറിയൊരു മെയ്ക്കാച്ചിൽ തോന്നുന്നുണ്ട്, അമ്മ പറഞ്ഞു. ചടങ്ങ് അവസാനിച്ചു. ഗോപു മാറി നിന്നു. അവൾ ആ സ്ഥാനത്തേക്ക് നീങ്ങി. തൊട്ട് തലയുടൽ ഇപ്പോഴും നടന്നു. നെറ്റിയിലും കഴുത്തിലും മാറി മാറി കൈവച്ച് നോക്കി. കുറേ അധിക നേരം വയറ്റത്ത് കൊട്ടിയും തട്ടിയും അമർത്തിയും ഒക്കെ നോക്കി. കുറച്ച് സ്തംഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വയറ്.
എനിക്ക് മോര് കാച്ചിട്ടുണ്ടാവും, അത് കൂട്ടി ഒരുപിടി ചോറുണ്ടാ മതി, സുഖക്കേട് വരുത്തി വെക്കണ്ടല്ലോ. എന്നും ഇത് തന്നെ, ഒന്നുകിൽ പൊടിയരിക്കഞ്ഞ് അല്ലെങ്കിൽ കാച്ചിയ മോര്. മൂക്ക് വീർത്തോ, രാസ്നാദിപ്പൊടി തിരുമിയോ, നാളെ കുളിക്കണ്ട, സ്കൂളിലും പോകണ്ട, വെയിൽ കൊള്ളരുത്. ബോബു കേൾക്കും, അവൻ പൊടിയരിക്കഞ്ഞിയും കുടിക്കും, കുളിക്കാതിരിക്കുകയും ചെയ്യും. പക്ഷേ അവനെ കൊണ്ടേ പറ്റൂ അതൊക്കെ. കുഞ്ഞിയമ്മ വിളക്ക് കത്തിച്ചു കൊണ്ടുവന്നു. കുട്ടികൾ പുറത്തേക്ക് നടന്നു. തളത്തിലെ നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. വിളക്കിന് മുമ്പിൽ രണ്ടുപേരും ചമ്രം പടഞ്ഞിരുന്നു. നമ ശിവായ, നാരായണായ നമ, അച്യുതായ നമ അങ്ങനെ തുടങ്ങി. കുറേ അധികമുണ്ട് ചൊല്ലാൻ. വല്ലതും വിടുന്നുണ്ടോ എന്ന് നോക്കാനാണ് അമ്മമ്മ അടുത്തിരിക്കുന്നത്. കീർത്തനം കഴിഞ്ഞാൽ നാളും പക്കും ഒക്കെ പറയണം, പെരുക്കപ്പെട്ടുകയും ചൊല്ലണം. അച്ഛനും ഉമ്മറത്തിരിപ്പുണ്ട്. ഇന്ന് ഉറക്കം തൂങ്ങാൻ പറ്റില്ല. ഒരുവിധം തീർത്തുണ്ണാൻ ചെന്നു. ഗോപു കഞ്ഞിയാണ് കുടിച്ചത്. അമ്മമ്മ കാച്ചിയ മോര് കൊടുക്കാൻ വന്നപ്പോൾ അവൾ മോരേ വേണ്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ലാതെ ഉണ്ടു. കൈ കഴുകിയാൽ നേരെ കിടക്കാനാണ് ഒരുക്കം. വെടുപ്പാം കാലത്ത് എഴുന്നേറ്റാണ് പഠിക്കുന്നത്. തളത്തിൽ കിടക്ക വിരിച്ചിട്ടുണ്ട്. വലത് അമ്മൂമ്മയ്ക്കും ഗോപുവിനും കൂടി ചെറുത് അവൾക്ക്. ഗോപുവിന് തനിച്ച് കിടക്കാൻ പേടിയാണ്. കൂടെ കിടന്നുറക്കിയിട്ട് അമ്മൂമ്മ എണീറ്റ് പോകും. ഊണൊക്കെ കഴിഞ്ഞ് പിന്നെയും വന്ന് അവിടെ തന്നെ കിടക്കും. അവൾ കിടന്ന് പുതപ്പെടുത്ത് കഴുത്തു വരെ വലിച്ചു മൂടി. അർജുനൻ ഫൽഗുണൻ ചൊല്ലണില്ലേ? ഗോപുവിനെ പിടിച്ചു കൂട്ടി കിടന്നുകൊണ്ട് അമ്മമ്മ വിളിച്ചു ചോദിച്ചു. അർജുനൻ ഫൽഗുണൻ, അവൾക്ക് പേടിയില്ലല്ലോ. ഗോപുവിനല്ലേ പേടി, പിന്നെ എന്തിന്? പാർത്ഥൻ വിജയ അപ്പോഴേക്കും അവൾ ഉറങ്ങിപ്പോയി. അടുത്ത ഭാഗം ഉടനെ. ഇഷ്ടമായോ പ്രിയപ്പെട്ടവരെ?